ഞാൻ ഫസ്റ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ആണ് എഴുതി സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു സാർ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻസ് പേഴ്സൺ അല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളല്ല, ഞാൻ ബേസിക്കലി ഞാൻ ഒരു ഉഴപ്പൻ മാത്രമാണ്. കഴിഞ്ഞ കെ എസ് റിസൾട്ട് വന്നപ്പോഴാണ് കെ എസ് മെന്ററെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ക്രാഷിലേക്ക് വന്നത്. 3 മാസത്തെ ഇന്റൻസ് ക്രാഷ് കോഴ്സ് കൊണ്ടാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ചില എക്സലന്റ് ക്ലാസ്സുകളുണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്. അത് ജോഗ്രഫി, ജോഗ്രഫി ഒരു രക്ഷയില്ല, സൂപ്പർ ക്ലാസ് ആണ് കെ എസ് മെന്ററിന്റെ ജോഗ്രഫി. ഞാൻ കേൾക്കാത്ത പല കാര്യങ്ങളും പഠിച്ചത് കെ എസ് മെന്ററിന്റെ ക്ലാസ് കൊണ്ട് മാത്രം. പിന്നെ പൊളിറ്റി, പിന്നെ എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇതൊക്കെയാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. ചിലപ്പോൾ നമുക്ക് ചില ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ അവരുടെ ഒരു പഠിപ്പിക്കുന്ന ശൈലിയോട് നമുക്ക് ഇഷ്ടമുണ്ടാവും. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് പഠിച്ചു. അത് ജോഗ്രഫി എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയൊന്നും. സെക്രട്ടറി ടെസ്റ്റിന് മെയിൻ എക്സാമിനും ജോഗ്രഫിക്കകത്ത് നല്ല ക്വസ്റ്റ്യൻസ് വന്നു. എനിക്കത് തെറ്റിക്കാതെ കറക്റ്റ് ആക്കാൻ പറ്റിയത് ഈ ക്ലാസ് കൊണ്ട് മാത്രമാണ്. എക്കണോമിക്സ് എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് എക്കണോമിക്സ്. പക്ഷേ പഠിച്ചത് ഇവിടെ നിന്നുള്ള ഒരു പുഷ് കൊണ്ട് മാത്രമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇത്രയും പഠിച്ചിട്ടില്ല ഞാൻ നേരത്തെ ഒന്നും, ഇത്രയും ഡീപ്പായി പഠിക്കുന്നില്ല. പക്ഷേ പഠിക്കാൻ പറ്റിയത് ഒരു പുഷ് കിട്ടിയിരിക്കും നല്ലവണ്ണം. എക്സാം എത്ര ടഫായാലും സിലബസ് എത്ര വാസ്റ്റായാലും ആ ജോലി നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മളത് നേരിടിക്കുക തന്നെ വേണം. അത് നമ്മൾ ക്രാക്ക് ചെയ്താൽ പറ്റത്തുള്ളൂ, വേറെ നമുക്കൊരു ചാൻസ് ഇല്ല, വേറെ ഓപ്ഷൻ നമുക്കില്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും. അതിപ്പം നമുക്ക് മാത്രമുള്ള ഇഷ്യൂ അല്ല ഇത്, ഈ സിലബസ് വാസ്റ്റായതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ടഫായതോ. പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് ഈ ഇഷ്യൂസ്. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഇതിൽ ഇൻവോൾവ് ആവുക. നമ്മൾ ഒരു സർക്കിളുണ്ടാവണം നമുക്ക് ചുറ്റിനും, ആ സർക്കിളിനെ നമ്മൾ നിൽക്കുക. സർക്കിൾ എന്ന് വെച്ചാൽ മൊത്തം നമ്മുടെ സിലബസ് ആണോ, അതിൽ നിൽക്കുക. ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കുമല്ലോ, മൊബൈലിൽ എന്തെങ്കിലും ഫാക്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ, നോക്കിയിട്ടേക്കോ നോക്കുക. കഴിക്കുന്ന സമയത്തും ഇത് തന്നെ നോക്കുക. പാട്ടിന് മാറി നമ്മളും മാറിയേ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കും പ്രയാസം ഉണ്ടായിരുന്നു ആദ്യം. നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ കേട്ടതോ കണ്ടതോ ആയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുള്ളൂ, വീണ്ടും പഠിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ചില പറയുക ഇമ്പോർട്ടൻ്റ് എന്ന് പറയുക, ആ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ടേം എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയത്, ആര് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്? ഒരു പക്ഷേ അവർ കേട്ടതോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതോ കണ്ടതോ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. അവർ നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത എക്സാമിന് വേറൊരു സാധനം വരത്തില്ല നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പുതിയ ഫാക്ട്സ് കാണുമ്പോൾ എല്ലാവരും പേടിക്കും, പുതിയ സംഭവം കാണാൻ ഞാൻ പറഞ്ഞിട്ടില്ല, അത് ചോദ്യം ചോദിക്കുമല്ലോ, ഒന്നും വേണം, അതൊക്കെ നമുക്ക് വിട്ടുകളെ. പക്ഷെ അങ്ങനല്ല, അത് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ഓപ്പൺ മൈൻഡാണത്, എന്തുണ്ടായാലും നമ്മൾ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. എന്ത് വന്നോട്ട് നമ്മൾ നോക്കുക. ഇപ്പം എത്ര ടോപ്പിക്കോ സമയം കുറവായിക്കോട്ടെ, നമുക്ക് പഠിക്കാന്നുള്ളൊരു മൈൻഡ് ഉണ്ടേ പറ്റും. കെ എസ് മെന്റർ ഉള്ളപ്പോൾ സർക്കാർ ജോലിക്കായി ഇനി കാലങ്ങൾ കാത്തിരിക്കേണ്ട.